പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടയ്ക്കിടെ അടിയന്തരാവസ്ഥക്കാലത്തെ കറുത്ത ദിനങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അടിയന്തരാവസ്ഥക്കാലത്തെ എല്ലാ ക്രൂരതകൾക്കും നേതൃത്വം നൽകിയത് അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയായിരുന്നു. ഇക്കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ മന്ത്രിസഭയിലെ സഹമന്ത്രിയായ സുരേഷ് ഗോപിയെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇത്തവണ കോൺഗ്രസ് എംപിമാരെല്ലാം ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിച്ചാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അടിയന്തരാവസ്ഥക്കാലത്ത് ഭരണഘടന പറഞ്ഞ വലിയ തത്വങ്ങളെല്ലാം ഏത് രീതിയിലാണ് ചവിട്ടി അരയ്ക്കപ്പെട്ടതെന്ന് കോൺഗ്രസ്സുകാർ ഓർത്തിരിക്കുന്നതും നല്ലതാണ്. ജൂലൈ 25 അടിയന്തരാവസ്ഥയുടെ വാർഷിക ദിനം ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയെ തൻ്റെ ഏകാധിപത്യത്തിന് കീഴിൽ അടിച്ചമർത്താൻ ഇന്ദിരാഗാന്ധി ശ്രമിച്ച പീഡന ദിനങ്ങൾ, ചിലർ രാജാവിനേക്കാൾ വലിയ രാജഭക്തരായി മുട്ടിലിഴഞ്ഞപ്പോൾ ജനാധിപത്യ വിശ്വാസികൾ മരണഭയമില്ലാതെ തെരുവിലിറങ്ങി. 1.5 വർഷം ജയിലിൽ കിടന്നു. 1.5 വർഷം ആയിരുന്നു അതിൻ്റെ പീരീഡ്. ഞങ്ങളെല്ലാവരും സമയത്താണോ? അല്ല, ഞാൻ എം എൽ എ ആയിരിക്കുന്ന സമയമാണ്. അത് KSYF ഒക്കെ ആയിട്ടുള്ള ആ പ്രായമാണ്. ആ പ്രായത്തിൽ ചെറുപ്പത്തിൽ തന്നെ അതെ അത് 70 ആ ഇത് 75 അറസ്റ്റ് നടക്കുന്നത്. അപ്പോൾ എല്ലാവരെയും അറസ്റ്റ് ചെയ്യുന്ന കൂട്ടം തന്നെയാണ് അറസ്റ്റ് ചെയ്തത്. ആദ്യത്തെ ദിവസം തന്നെ അവർ അറസ്റ്റ് ചെയ്തിരുന്നു. വീട്ടിൽ നിന്ന് തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന നിലയായിരുന്നു. കുത്തുപറമ്പ് MLA ഞാനന്ന്. കുത്തുപറമ്പ് പോലീസ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. ലോക്കപ്പ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് വിളിച്ചും ഉണ്ടാവില്ല, അതിനകത്ത് വിളിച്ചില്ല, പുറത്തേ വരാന്തയിലെ വിളിച്ചം കുറച്ച് അതിനകത്തടിക്കും. പിന്നെ അവിടെ ഒരു പായയുണ്ട്. ആ പായയിട്ട് ഞാനവിടെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ, അധികം താമസമില്ല, കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ട് ചെറുപ്പക്കാർ സിവിൽ ഡ്രസ്സിലാണ്, അവർ കടന്നു വന്നു. അപ്പോൾ അവർ ചോദിച്ചു, അപ്പോൾ അവർ കടന്നു വരുമ്പം തന്നെ ലോക്കപ്പിനകത്തേക്ക് ആരും വരേണ്ട കാര്യമില്ലല്ലോ, എന്നെ ലോക്കപ്പ് ചെയ്യലാണെങ്കിൽ അവിടെ ഞാൻ കടന്ന് ഉറങ്ങുകയല്ലേ വേണ്ടു. അപ്പോൾ ഈ വരുന്നത് ഉപദ്രവിക്കാനാണെന്ന് വ്യക്തം തന്നെ. അപ്പോൾ ഇവരിങ്ങനെ കടന്ന് വരുമ്പം ഞാൻ അങ്ങ് എഴുന്നേറ്റു. എന്താ പേരെന്ന് ചോദിച്ചു. പേര് വിജയൻ. എന്ത് വിജയനാ? പിണറായി വിജയൻ. ഓ, പിണറായി വിജയൻ എന്ന് പറഞ്ഞ് ആ വിജയൻ എന്നുള്ളത് അവസാനിക്കുമ്പോൾ ഈ വന്നതിലൊരുത്തൻ എന്നെ തല്ലി. അപ്പം ഞാനിങ്ങനെ ഈ രണ്ട് കയ്യും ഇങ്ങനെ വെക്കുന്നുണ്ട്, ഒന്നും ചെയ്യാൻ നിർത്തിയില്ല. അപ്പോഴേക്ക് വേറൊരാൾ കൂടി കടന്നു. അല്ല, ഈ രണ്ടുപേരും തല്ലി ലേശം ക്ഷണിക്കുമല്ലോ. അപ്പോൾ ഒരുത്തൻ പറഞ്ഞു, നിർത്ത്. അപ്പോൾ തല്ല് കൊണ്ടിട്ടൊന്നും ഞാൻ വീഴുന്നില്ല. ആരും അപ്പോൾ എന്താ ഇവൻ വീഴാത്തത്? ഞാൻ വീഴ്ത്താന്ന് പറഞ്ഞു ഇവൻ. അങ്ങനെ അവനൊരു പ്രഖ്യാപനത്തോടെ എന്നെ വീഴ്ത്താനാണ്. അപ്പോൾ എന്തോ പിടുത്തത്തിലൂടെ വീഴ്ത്തുന്നൊരു പരിപാടിയുണ്ട്. അങ്ങനെ ശ്രമമാണ്, അങ്ങനെ വീഴ്ത്താനുള്ളൊരു ശ്രമം. അപ്പം നമുക്കും വായിച്ചു വീഴൂല. അപ്പോൾ ഇവൻ വന്ന് എന്നെ പിടിക്കാൻ നോക്കുകയാണ്. അപ്പം ഞാൻ അവിടുന്ന് മാറി ഇപ്പുറം നിന്നു. ഞാൻ പറഞ്ഞു, നീ എന്ത് വീഴ്ത്താനടാ, നീ വീഴ്ത്തുന്നു. പിന്നെ അതിഭയങ്കരമായി അടി. അടിയന്തരാവസ്ഥയുടെ അവസാന ഘട്ടത്തിലാണ് 1977 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. കോൺഗ്രസിനെ ജനങ്ങൾ തിരുത്തി. ഇന്ദിരാഗാന്ധിയും സഞ്ജയ് ഗാന്ധിയും ഉൾപ്പെടെ പ്രമുഖരെയെല്ലാം കൂട്ടത്തോടെ തോൽപ്പിച്ചു. 10 ആണ്ടുകൾക്കിപ്പുറം അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ അന്തരീക്ഷം രാജ്യത്തുണ്ടായി. ഏകാധിപത്യം മാത്രമല്ല, മതാധിപത്യവും അടിച്ചേൽപ്പിക്കപ്പെട്ടു. രണ്ടായിരത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദി വീണ്ടും അധികാരത്തിൽ വന്നു. പക്ഷേ ആ വിജയം പരാജയതുല്യമായിരുന്നു. ജനവികാരം മോദിക്കെതിരാണ്. മോദിക്ക് പ്രതിരോധം ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് നടന്ന അടിയന്തരാവസ്ഥയാണ്. കൽ 25 ജൂൺ കോ
ഭാരത് കെ ലോക്തന്ത്ര പേ ജോ കാല ധബ്ബ ലഗാ താ ഉസ്കേ 50 വർഷ് ഹോ രഹേ ഹൈ. അടിയന്തരാവസ്ഥക്കാലത്ത് ആർ എസ് എസിന് ഇരട്ട മുഖമാണ്. അടിയന്തരാവസ്ഥക്കാലത്ത് ദേവരസ് ആയിരുന്നു ആർ എസ് എസിന്റെ സർസംഘ് ചാലക്. ദേവരസിനെ ഇന്ദിരാഗാന്ധി ജയിലിൽ അടച്ചു. സ്വാതന്ത്ര്യ സമരകാലത്ത് സവർക്കർ ഇന്ദിരാഗാന്ധിയോട് മാപ്പിരുന്നതുപോലെ അടിയന്തരാവസ്ഥക്കാലത്ത് ദേവരസ് ഇന്ദിരാഗാന്ധിയോട് മാപ്പിരുന്നു. 1975 ജൂൺ 15 ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. 1975 ജൂൺ 30 ഇന്ദിരാഗാന്ധി ദേവരസിനെ പൂനെയിലെ എർവാഡ ജയിലിലടച്ചു. ജയിൽവാസത്തിനിടെ ദേവരസ് ജയിലിൽ നിന്ന് ഇന്ദിരാഗാന്ധിക്ക് മാപ്പിരുന്നുകൊണ്ട് അയച്ചത് 9 കത്തുകൾ. അടിയന്തരാവസ്ഥയെ ന്യായീകരിച്ചുകൊണ്ട് 1975 ഒക്ടോബർ 15 ഇന്ദിരാഗാന്ധി ചെങ്കോട്ടയിൽ സ്വാതന്ത്ര്യദിന പ്രസംഗം നടത്തി. പ്രസംഗത്തെ പിന്തുണച്ചുകൊണ്ട് ദേവരസ് ഇന്ദിരാഗാന്ധിക്ക് കത്തയച്ചു. ആർ എസ് എസിനെ നിരോധിച്ച നടപടി പിൻവലിക്കണമെന്ന് അപേക്ഷിക്കുന്നതായിരുന്നു അടുത്ത കത്ത്. അക്കാലത്ത് അടിയന്തരാവസ്ഥയ്ക്കെതിരായ പ്രക്ഷോഭങ്ങളിൽ ബീഹാറും ഗുജറാത്തും ഇളകിമറിയുകയായിരുന്നു. ഈ പ്രക്ഷോഭങ്ങളിൽ ആർ എസ് എസിന് യാതൊരു ബന്ധവുമില്ലെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു ദേവരസിന്റെ അടുത്ത കത്ത്. 1975 നവംബർ 10 അയച്ച കത്ത് ഒരു പടി കൂടി കടന്നു. ജയിലിൽ കിടക്കുന്ന ആർ എസ് എസുകാരെയെല്ലാം വിട്ടയച്ചാൽ രാജ്യത്തിന്റെ പുരോഗതിക്കായി യോജിച്ച് പ്രവർത്തിക്കാം എന്നതായിരുന്നു ദേവരസിന്റെ അഭ്യർത്ഥന. ഈ ചരിത്രം മറച്ചുപിടിച്ചാണ് മോദി അടിയന്തരാവസ്ഥക്കാലത്തെ കറുത്ത ദിനങ്ങൾ ഓർമ്മിപ്പിക്കുന്നത്. ഒരു വശത്ത് ദേവരസിലൂടെ ആർ എസ് എസ് ഇന്ദിരാഗാന്ധിയുമായി ഒത്തുതീർപ്പിന് ശ്രമിക്കുമ്പോൾ മറുവശത്ത് ഒരു വിഭാഗം ജനസംഘ നേതാക്കൾ ജയിൽവാസം അനുഭവിക്കുകയായിരുന്നു. ഇന്ദിരാഗാന്ധിക്കെതിരായ ജനവികാരം ആളിക്കത്തിയ നാളുകൾ. ജനസംഘം ജനതാ പാർട്ടിയുടെ ഭാഗമായി. 1977 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനതാ പാർട്ടിയിലെ ജനസംഘം വിഭാഗം നേടിയത് 34 സീറ്റുകൾ. ജനസംഘ നേതാക്കളെ ജയിലിലടച്ച ഇന്ദിരാഗാന്ധി ചിലർക്ക് ഭാരതമാതാവാണ്. ഇന്ദിരാഗാന്ധിയെ ഭാരതത്തിന്റെ മാതാവ് എന്ന് കാണുന്നത് പോലെ ഇടശ്രീ കരുണാകരനെ അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ മുൻഗാമികളൊക്കെ അതിൻ്റെ ഫൗണ്ടേഴ്സ് കോ ഫൗണ്ടേഴ്സ് ഒക്കെ ഉണ്ടാവും. അവരോടൊന്നും അപമര്യാദയല്ല. I, Rahul Gandhi, having been elected a member of the House of the People, do solemnly affirm that I will bear true faith and allegiance to the Constitution of India as by law established. കോൺഗ്രസ് നേതാക്കൾ ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് ഇടയ്ക്കിടെ ഓർക്കുന്നത് നല്ലതാണ്. അടിയന്തരാവസ്ഥക്കാലത്ത് രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശിയുടെയും ചെറിയച്ചൻ സഞ്ജയ് ഗാന്ധിയുടെയും നേതൃത്വത്തിൽ ചവിട്ടിയരച്ചത് ഈ ഭരണഘടനയായിരുന്നു. ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നു. എന്നാൽ ഇന്ത്യൻ ഭരണഘടനയുടെ ഈ അടിസ്ഥാന തത്വം വിസ്മരിച്ചുകൊണ്ടാണ് സംഘപരിവാർ ഗുണ്ടാ സംഘങ്ങൾക്ക് ബാബറി മസ്ജിദ് തകർക്കാൻ നരസിംഹറാവു സർക്കാർ ഒത്താശ ചെയ്തത്. കോൺഗ്രസ് എംപിമാർ ഇപ്പോൾ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നത് കുറ്റബോധത്തോടെയാണ്.